98.6 FM. Today's COVID-19 updates. COVID-19 updates. ഖത്തറിൽ നിന്ന് 135 പേർക്ക് കോവിഡ് രോഗം ഭേദമായതോടെ ആകെ രോഗവിമുക്തി നേടിയവർ 224,838 ആയി. പുതുതായി 217 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗം സ്ഥിരീകരിക്കപ്പെട്ടവരുടെ എണ്ണം 227,689 ആയി. 18,777 പേരിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനകം രോഗപരിശോധന നടത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മരണമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഖത്തറിൽ നിലവിൽ 2,250 പേരാണ് രോഗബാധിതരായുള്ളത്. സ്കൂൾ തുറക്കും മുമ്പ് 12 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾ വാക്സിൻ എടുത്തു എന്ന് ഉറപ്പുവരുത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ഖത്തർ ആരോഗ്യവകുപ്പ്. കൌമാരക്കാരിൽ രോഗം കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കില്ലെങ്കിലും അവരിൽ അണുബാധ ദീർഘകാലം നിലനിൽക്കുന്നതായാണ് കാണുന്നത്. പ്രായമായവരിലേക്കും രോഗികളിലേക്കും മറ്റും അവരിൽ നിന്ന് രോഗബാധ പടരാനും സാധ്യതയുണ്ടെന്ന് ഖത്തർ ആരോഗ്യ മന്ത്രാലയം വാക്സിനേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സുഹ അൽബയാത് പറഞ്ഞു. കോവിഡ് നിയമലംഘനത്തിന് ഖത്തറിൽ ഇന്ന് അറസ്റ്റിലായത് 88 പേർ. 77 പേർ പൊതുസ്ഥലത്ത് മാസ്ക് ധരിക്കാത്തതിനും 11 പേർക്കെതിരെ സുരക്ഷിതമായ സാമൂഹ്യ അകലം പാലിക്കാത്തതിനും കേസെടുത്തു. മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക, കോവിഡ് 19 പാൻഡമിക്കിനെതിരെ പോരാടുന്നതിന് വാഹനങ്ങളിലെ ആളുകളുടെ എണ്ണം നിയന്ത്രിക്കുക തുടങ്ങിയ മുൻകരുതലുകൾ പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് അധികാരികൾ തുടർച്ചയായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദോഹ കോർണിഷ് സ്ട്രീറ്റിൽ ഇരുവശത്തേക്കുമുള്ള ഗതാഗതം 101 മണിക്കൂർ നേരത്തേക്ക് അടച്ചു. കോർണിഷ് വികസനത്തിന്റെ ഭാഗമായുള്ള പണികൾ പൂർത്തിയാക്കുന്നതിനാണ് ഗതാഗത നിയന്ത്രണം. വെള്ളിയാഴ്ച ആരംഭിച്ച നിയന്ത്രണം ചൊവ്വാഴ്ച രാവിലെ 5 മണി വരെ നീളും. കോർണിഷിനെ സമീപ പ്രദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന കാൽനടക്കാർക്കായുള്ള 4 തുരങ്കങ്ങൾ, 3 പ്ലാസകൾ എന്നിവ പുതിയ നിർമ്മാണ പ്രവൃത്തികളിൽ ഉൾപ്പെടുന്നു. അൽ ദഫ്ന പ്ലാസ, കോർണിഷ് പ്ലാസ, അൽ ബിദ്ദ പ്ലാസ എന്നിവയാണ് പുതുതായി ഒരുങ്ങുന്നത്. ഖത്തർ ഇന്ത്യൻ കൾച്ചറൽ സെന്റർ 13 ആഗസ്റ്റ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഹെമത് മെഡിക്കൽ കോർപ്പറേഷൻ, നസീം ഹെൽത്ത് കെയർ എന്നിവയുമായി സഹകരിച്ചാണ് ക്യാമ്പ്. ഇന്ത്യ അറ്റ് 75 ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി. രാവിലെ 9 ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മീത്തൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. രജിസ്റ്റർ ചെയ്യാൻ 5564101025 എന്ന നമ്പറിലേക്കോ 3344480088 എന്ന നമ്പറിലേക്കോ ICCKhatar@gmail.com എന്ന ഇമെയിലിലോ ബന്ധപ്പെടുക. ലോകത്താകെ ഇതുവരെ 43,04,126 കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകളുടെ എണ്ണം 20,31,78,675 ഇതിൽ 18,25,40,258 ആളുകൾക്ക് രോഗം ഭേദപ്പെട്ടു. കേരളത്തിൽ ഇന്ന് 18,607 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. മലപ്പുറം 3,051, തൃശൂർ 2,472, കോഴിക്കോട് 2,467, എറണാകുളം 2,216, പാലക്കാട് 1,550, കൊല്ലം 1,075, കണ്ണൂർ 1,012, കോട്ടയം 942, ആലപ്പുഴ 941, തിരുവനന്തപുരം 933, വയനാട് 551, കാസർഗോഡ് 523, പത്തനംതിട്ട 441, ഇടുക്കി 443 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 98.6 FM. Today's COVID-19 updates. COVID-19 updates.